ശുക്രദശ ആൾക്കാർക്ക് ഡയമണ്ട് ചന്ദ്രദശ ജലിച്ചയാക്ക് മുത്ത് രാഹുർ ദശ ജയിച്ചയാക്ക് ഗോമേതകം ഇത് ജീവിതാവസാനം വരെ ആ നക്ഷത്രത്തിന്റെ കല്ലത് നമസ്കാരം കൈപ്പേശ്ശേരി കോയുന്നമ്പുരി കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞപോലെ എന്തോ കഷ്ടകാലം നോക്കാൻ നോക്കാനൊരാൾ വന്നപ്പോൾ തിരുമേനി ഞാൻ ധരിക്കേണ്ട രത്നം എന്താണ് ഞാൻ ആ രത്നം ധരിച്ചാൽ നന്നാവോ ശുക്രൻ ശുക്രൻ്റെ ആയ ഡയമണ്ട് ധരിച്ചാൽ വിവാഹം നടക്കുമോ എനിക്ക് കലാരംഗത്ത് ഉയരാൻ പറ്റുമോ അങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ എന്നോടൊരാൾ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ രത്നം എന്താണെന്നും ആ രത്നത്തിൻ്റെ ഒരു ഹിസ്റ്ററിയും കൂടെ കൂടി പറയുകയാണ് ഒരു കഥ പറയാം ഈ തൃശ്ശൂർ ഭാഗത്ത് ഒരു വണ്ടിയുടെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ ഒരു ഉണ്ടായിരുന്ന ഒരു വ്യക്തി കാശൊക്കെ ഉണ്ടായപ്പോൾ ആൾക്കാർ പറഞ്ഞു അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നീ ഒരു നവരത്നമൊക്കെ മേടിച്ചില്ല കാണാനൊക്കെ ഒരു ഭംഗിയാവും ക്യാമ എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം ഒരു നവരത്നം മൂതിലൊക്കെ മേടിച്ചിട്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് ഏകദേശം ഒരു പത്ത് മുപ്പത്തിരണ്ട് വണ്ടി വിൽക്കാൻ വിട്ടിട്ട് വെച്ചിട്ടുണ്ട് അതങ്ങനെ വണ്ടി പോയി 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 ഒറ്റ വണ്ടിയില്ലാതെ മൊത്തം നശിച്ചു ലാസ്റ്റ് പുള്ളി അവസാന ഒരു മാരുതിക്കാരെടുക്കാൻ വേണ്ടി നവരത്നം കൊണ്ട് പണയം വെച്ചു എന്നിട്ട് പകുതി പൈസ കൊടുത്ത് മാരുതി എടുത്തുകൊണ്ട് വന്നു ആ മാരുതി നല്ല വിലയ്ക്ക് പോയി വീണ്ടും അവിടുന്ന് കച്ചവടം തുടങ്ങി അത് കഴിഞ്ഞ് ബാങ്കുകാർ അദ്ദേഹത്തെ വിളിച്ചു ഏ സ്വർണ്ണത്തിൻ്റെ വിലയൊക്കെ കൂടി ഈ നവരത്നം എടുക്കൂ എന്ന് പറഞ്ഞു അത് നിങ്ങളെടുത്തു എനിക്ക് വേണ്ടെന്നുണ്ടോ അദ്ദേഹം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ നവരത്നം ഇറങ്ങിയാൽ പിന്നെ അദ്ദേഹം രക്ഷപ്പെട്ടെ അപ്പം മോതിരം ദുരിതമാണോ അല്ല ഈ രത്ന സംസ്കാരത്തിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ധരിക്കേണ്ട രത്നമല്ല നമ്മൾ ധരിക്കണമെങ്കിൽ നമുക്ക് നാശമാണ് ഇപ്പം ജന്മനക്ഷത്രക്കല്ല് എന്ന് പറഞ്ഞൊരു വിധാനം എല്ലാ ജുവലറികളുടെ മുമ്പിലുണ്ട് ജന്മനക്ഷത്രക്കല്ല് ശരിക്കും ഏറ്റവും വലിയ ശുദ്ധ മണ്ടത്തരാണ് കാരണം ഇപ്പം എന്താ പറഞ്ഞ വ്യാഴദശ ജനിച്ചയാൾ മഞ്ഞപ്പുഷുരാഗം ശുക്രദശ ആൾക്കാർക്ക് ഡയമണ്ട് ചന്ദ്രദശ ദശയാൾക്ക് മുത്ത് രാഹുർ ദശ ജനിച്ചയാൾക്ക് ഗോമേതകം ഇത് ജീവിതാവസാനം വരെ ആ നക്ഷത്രത്തിൻ്റെ കല്ലല്ല അത് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ദശയുടെ കല്ലാണ് ഇവർ ഈ പറയണത് അത് കഴിഞ്ഞാൽ വ്യാഴദശ കഴിഞ്ഞാൽ ശനിദശന്നു അപ്പം ഇന്ദ്രനീലം വേണം ഇന്ദ്രനീലം കഴി ശനിദശ കഴിഞ്ഞാൽ പിന്നെ ബുധദശ അപ്പം മരതകം വേണം ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ അങ്ങനെയല്ല ഇതിനെ രത്നങ്ങൾ ധരിക്കേണ്ടത് ആ രത്നങ്ങൾ ധരിക്കേണ്ട ഒരു വിധാനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജാതകം നോക്കിയിട്ട് ജാതകത്തിനകത്ത് നമ്മൾക്ക് മോശമായ ഒരു ഗ്രഹമുണ്ടെങ്കിൽ ആ ഗ്രഹത്തിനു പറ്റിയ ഒരു കല്ല് നമുക്ക് ധരിക്കാം അത് വിശ്വാസമുണ്ടെങ്കിൽ നിർബന്ധമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ധരിക്കുന്ന വിരോധമില്ല പക്ഷേ ആ ധരിക്കുന്ന കല്ല് നമുക്ക് നെഗറ്റീവ് എനർജിയാണോ പോസിറ്റീവ് എനർജിയാണോ നമുക്ക് തരുന്നതെന്നറിയാം കാര്യം സൂര്യഭഗവാൻ നമുക്കറിയാം ലോകത്ത് സകല ജീവജാലങ്ങളെയും നിലനിർത്തി നിലനിൽപ്പിനായി വേണ്ടിയിട്ട് ജീവജാലങ്ങളും നമ്മൾ ലോകത്ത് നിലനിൽക്കുന്നതിൻ്റെ പ്രധാന കാരകത്വം വഹിക്കുന്നത് സൂര്യഭഗവാനാണ് ആ സൂര്യഭഗവാന്റെ പ്രകാശരശ്മികൾ ഈ മോതിലത്തിലൂടെ അല്ലെങ്കിൽ ഈ കല്ലിലൂടെ കടർന്ന് കല കടന്ന് നമ്മുടെ ശരീരത്തിലെത്തുമ്പോൾ കിട്ടുന്ന ഒരെനർജിയാണ് ഈ ഡയമ അല്ലെങ്കിൽ കല്ലുകളെല്ലാം അല്ലാണ്ട് ഇത് ധരിച്ചു ധരിച്ചുകൊണ്ടൊരു മഹാഭാഗ്യം ഉണ്ടാകുന്നൊരു വലിയ ധാരണയൊന്നും ആർക്കും വേണ്ട ഈ കല്ല് ധരിച്ച ആൾക്കാരൊക്കെ ചോദിച്ചു നോക്കാം അതുണ്ടെന്നൊരു വിശ്വാസം അതിനപ്പുറത്തേക്കൊരു വലിയ മഹാഭാഗ്യം ഒന്നും പറയാം കാരണം പറഞ്ഞാൽ കല്ലുകളൊന്നും നല്ലതല്ല എന്നുള്ള പറഞ്ഞാൽ വലിയൊരു മഹാഭാഗ്യം അതിനോടൊന്നും നമുക്ക് എനിക്ക് യോജിപ്പില്ലാത്തൊരാളാണ് അപ്പൊ നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ അതായത് ഒരു നവരത്നമോതിരോ അല്ലെങ്കിൽ ഏതെങ്കിലും രത്നമ ചുറ്റപ്പെട്ട ഒരു കല്ല് ധരിക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിറയാവുന്ന ഒരു ജാതകം ഒന്ന് പരിശോധിപ്പിക്കുക അതിനകത്ത് ഏറ്റവും നമുക്ക് അനുകൂലമാകേണ്ട ഏത് ഗ്രഹമാണോ നമുക്ക് പ്രതികൂലമായി നിൽക്കുന്നത് ഇപ്പോൾ ബുധന് വക്രമുണ്ട് വിദ്യാഭ്യാസം കുറയും മരതകം ധരിക്കാം അങ്ങനെ വരുന്നതിന് പറ്റിയ കല്ല് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ കല്ല് മാത്രം ധരിക്കുക അത് ഒന്നോ ഒന്നര ക്യാരറ്റായിട്ട് പറയുന്ന വിരളിൽ ധരിക്കുക നല്ല ധരിക്കുന്നൊരു കുഴപ്പമില്ല പക്ഷേ നവരത്നമോതിരവും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ ജുവലറിക്കാൽ പറഞ്ഞവരുടെ ജന്മനക്ഷത്രക്കല്ലും ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് പ്രതികൂലാവസ്ഥ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും നവരത്നമോതിരം ധരിക്കാൻ പറ്റില്ല ചിലർക്ക് മാത്രമേ പറ്റുകയുള്ളൂ ചില ഗ്രഹങ്ങൾ നീചസ്ഥര ചില നീചബന്ധമൊക്കെ ഉണ്ടെങ്കിൽ നവരത്നമൊക്കെ മരിക്കുമ്പോൾ ദോഷമായിട്ട് വരും അതുതന്നെയാൽ ഇതിൻ്റെ മൊ ആ ടോട്ടൽ എനർജിയെ താങ്ങാൻ പറ്റാത്ത ശരീരമാണെങ്കിൽ ശാരീരികമായ ക്ഷീണം ദുരിതം സങ്കടം നാശം ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ രത്നങ്ങൾ ഏത് നല്ലതാണ് പണ്ടുകാലത്തും ദേവന്മാരുടെയും ദേവിമാരുടെയും കിരീടങ്ങളിലും മറ്റും ധരിപ്പിച്ചിട്ടുണ്ട് അവരൊക്കെ ഒരു രത്നങ്ങളാൽ നിർമ്മിക്കപ്പെട്ട മാലകൾ ധരിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ സത്യമാണ് പക്ഷേ നമ്മൾക്കത് ഉതുന്നുണ്ടോ നമ്മൾക്ക് ഉപകാരപ്രദമാണോ നമ്മൾക്ക് അനുകൂലമാണോ എന്ന് ധരിച്ചിട്ട് അതിൻ്റെ ഗുണത്തെ നമ്മളൊന്ന് നോക്കിയിട്ട് ഒമ്പത് കല്ലുകൾക്കും ഒമ്പത് പ്രാധാന്യമുണ്ട് അതും പറയാതിരിക്കാൻ പറ്റില്ല അതൊക്കെ ശാസ്ത്രീയമായി പറഞ്ഞിരിക്കുന്നതാണ് പക്ഷെ അത് നമുക്ക് അനുകൂലമാണോ നമുക്കത് ഗുണകരമാണോ എന്ന് നമ്മൾ അറിയാതെ ധരിച്ചിട്ട് ഇതിലേക്ക് പോകുന്നതിൽ കാര്യമില്ല രണ്ടാമത് ഇതിൻ്റെ മറ്റൊരു വശവും കൂടി ഞാൻ പറയുകയാണ് ഈ രത്നം ധരിച്ചാൽ എല്ലാം നടക്കും എന്ന് പറയുന്ന പോലെ തകിട് കെട്ടിക്കഴിഞ്ഞാൽ എല്ലാം കേമാവുന്നു പണ്ട് തിരി മരക്കെ പറയണ പോലെ ഇതൊക്കെ ഒരു പരിധിവരെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു സംഘ നമുക്കുണ്ടാകുന്ന ആ ഒരു ബുദ്ധിയെ പിടിച്ചു നിർത്താം എന്നതിനപ്പുറത്തേക്കൊരു സാധ്യതയില്ല ഏറ്റവും നല്ലത് ദേവ ഉപാസനയാണ് അവനോൻ്റെ ഈശ്വരോപാസനെ കഴിഞ്ഞ് ഈ രത്നങ്ങൾക്കോ ഈ തകടുകൾക്കോ ഒന്നും ഒരു പ്രാധാന്യമില്ല കാരണം ഈശ്വരനാണ് ഏറ്റവും അവസാനത്തെ വാക്ക് ഈശ്വരൻ തന്നെയാണ് ഇതെല്ലാം തരണേ ഈശ്വരൻ തന്നെയാണ് നമ്മൾ ഗ്രഹനിലയെ നിയന്ത്രിക്കണേ ഈശ്വരൻ തന്നെയാണ് നമ്മുടെ ജാതകത്തെ നിയന്ത്രിക്കുന്നത് ഈശ്വരൻ തന്നെയാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഈശ്വര സാക്ഷാത്കാരത്തിലൂടെ ജീവിക്കുകയാണ് ഏറ്റവും വലിയ കേമത്വം അല്ലാതെ ഇങ്ങനെയുള്ള സംസ്കാരത്തിലല്ല പക്ഷെ ചെയ്യുന്നതിൽ വിരോധമില്ല ഇല്ല പക്ഷെ ഭക്തിയില്ലാതെ നാമജപാതില്ലാതെ അമ്പലത്തിൽ പോക്കില്ലാതെ ഇതൊന്നും ചെയ്തിട്ട് വലിയ കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് അതിൻ്റെ പുറകെ ഓടുന്നതിന് പകരം ഒരു മിനിറ്റെങ്കിൽ ഒരു മിനിറ്റ് ഭഗവാന്റെ സന്നിധിയിലേക്ക് ഭഗവാന്റെ പാതാരിന്ദിലേക്ക് നിങ്ങൾക്ക് ലയിക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ കിട്ടുന്ന സംസ്കൃതി ഉയർച്ചയാണ് അത്യന്തം നിലനിൽക്കുന്നത് നന്മയ്ക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ നമസ്കാരം ഗോവിന്ദമ്പുരി